നമസ്കാരം. നിയമപരമായുള്ള മുന്നറിയിപ്പ്, നിങ്ങൾ എന്തെങ്കിലും തിരക്കിലിരിക്കുകയാണെങ്കിലോ, അല്ല നിങ്ങൾ എന്തോ ഭയങ്കര ഒരു സംഭവം വീഡിയോ കാണാൻ പോകുവാണെന്ന് വല്ലതും ധരിച്ചിരിക്കുകയാണെങ്കിലോ, ദയവു ചെയ്ത് പ്ലീസ് ഈ വീഡിയോ കാണരുത്. ഇതൊരു സംഭവം വീഡിയോ ഒന്നുമല്ല, പക്ഷേ ദിസ് ഇസ് എന്താ പറയുക, ഒരു സ്ലൈസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം. നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് ടൈംസിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടാണിത്. ഓക്കെ, പോകേണ്ടവരൊക്കെ പോയല്ലോ അല്ലേ. ഹാ, ഇനി റിമെയിൻ ചെയ്യുന്ന ഈ വീഡിയോ കാണാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ഞാനൊരു ചെറിയ ഐഡിയ തരാം. ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ മരിയ സാറ തോമസ് എന്ന ഞാൻ ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കമ്പനിയുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഡേറ്റ്സ് അനൗൺസ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ടാലൻറ്റ് ഷോയും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഒറ്റ ഡാൻസ് കളിക്കാനുള്ള ധൈര്യം ഇല്ലതാണ്. എൻ്റെ ഉദ്ദേശം മുഴുവൻ വേറൊരു പരിപാടിയാണ്. അതായത് എൻ്റെ ദുബായിലെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലുള്ള നമ്മുടെ മലയാളി ഗ്യാങ്ങാണ്. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരെയും കുട്ടന്മാരെയൊക്കെ ഞാൻ ഒരു വിധം കൺവിൻസ് ചെയ്ത് ഗ്രൂപ്പ് ഡാൻസിന് സമ്മതിപ്പിച്ചു. അയ്യോ, അതെനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു തവണ പോലും സ്റ്റേജ് കയറാത്തവർ ആ കൂട്ടത്തിലുണ്ട്, സ്റ്റേജ് ഫിയർ ഉള്ളവരുണ്ട്, പിന്നെ കോളേജിലൊക്കെ ഡാൻസ് ചെയ്തേക്കുന്നവരുണ്ട്, പിന്നെ സ്കൂളിൽ ഡാൻസ് കളിച്ചവരുണ്ട്. അങ്ങനെ ഒരു മിക്സ്ഡ് ഗ്രൂപ്പാണ്. പക്ഷേ എന്നാലും അവർ ഫൈനലി പരിപാടിയുടെ തലേന്നാണെങ്കിലും ഫൈനലി ഞാൻ അവരെക്കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തു. അവരെ കാല് പിടിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് സമ്മതിപ്പിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു, തുടക്കം എടുക്കോ, മാത്രം നിന്ന് നിന്നാൽ മതി, ബാക്കി ഫുൾ ഞാൻ തന്നെ ഡാൻസ് ചെയ്തോളാം, ആകെ ഫൈവ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കുള്ളൂ, ഒന്നും പേടിക്കണ്ട, സ്റ്റേജിൽ തന്നെ കുറേ പുക ഉണ്ടായിരിക്കും, കുറേ ലൈറ്റ്സ് ഉണ്ടായിരിക്കും, നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ്സ് കഴിക്കും, നമുക്ക് പിന്നെ ആരും കാണാൻ പറ്റില്ല, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിലാണ് ഞാൻ അവരെ കൺവിൻസ് ചെയ്തത്. ബൈ ദ വേ, ഞങ്ങൾ 5 മണിക്കൂർ കൊണ്ട് ഡാൻസ് പഠിച്ചു, ഡാൻസ് കളിച്ചു, ഞങ്ങൾക്ക് പ്രൈസും കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ വിളിച്ചോണ്ടാണല്ലോ എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേട്ടന്മാർക്കും കുട്ടന്മാർക്കും കൊടുത്ത ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അവർക്ക് താങ്ക്സ് ഗിവിംഗ് പോലെ ആ ഒരു ജേർണി അവർ കാണിച്ച വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മര്യാദക്കാരായിട്ടാ ഡാൻസ് കാണാൻ വേണ്ടി ഇരിക്കുന്നത്, പക്ഷെ അങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്നല്ലേ, നിങ്ങളുടെ പുറകെ ഞാൻ കൊറേ നടന്നല്ലേ. നിങ്ങളേട്ടാ ഡാൻസ് കളിക്കാൻ, നിങ്ങച്ചേട്ടാ ഡാൻസ് കളിക്കാൻ, ലിബി കോയാ നമുക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കൊറേ നടന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം അയച്ച വോയിസ് മെസ്സേജ് ഇന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ കാല് പിടിച്ചും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഞാൻ ഈ ഡാൻസിലേക്ക് നിങ്ങളെ തള്ളിയിട്ടു. പക്ഷേ ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങളൊക്കെ എന്നെക്കാളും എക്സൈറ്റ്മെന്റിലായിരുന്നു പ്രാക്ടീസ് സെഷൻ ഫുൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. സഹോദരകലാ സ്നേഹികളെ, ഞങ്ങൾ ഫിറ്റ്സ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നടക്കുന്ന അതിഭീകരമായ ഡാൻസിന്റെ തയ്യാറെടുപ്പിലാണ്. അതിനു മുൻപ് ഡാൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തിട്ട്, നിഖിൽ അദ്ദേഹമാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്, നമ്മുടെ കൊറിയോ മരിയ, ഞാൻ വിനോദ്, അനസ് ജബാർ, ലിബി, അബ്ദുള്ള. അപ്പൊ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. ഓക്കെ A few moments later. അതിക്രൂരമായ ഡാൻസ് സ്റ്റെപ്പിന് ശേഷം നിരാലംബരായി കിടക്കുന്ന ഡാൻസേഴ്സ്, ക്രൂരയായ കൊറിയോ, ഒരു ദയയുമില്ലാതെ പാവങ്ങളെ ഈ ഗതിയാക്കി. ഞാൻ ഞൊണ്ടിയാണ് നടക്കുന്നത്, അതാണ് അവസാനം. Six and a half hours later. വിചാരിച്ച പോലെ ഞങ്ങളുടെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ, നല്ല ടെൻഷനോടെ, നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷേ ദയവായി വോട്ട് ചെയ്യാൻ, കോൺഫിഡൻസ് ഉണ്ട്. 12 seconds later.